നിന്നിട്ടേ വിളിക്കാനും മറന്നുപോയി. തപ്പി പോണില്ല, അവിടെ ഉത്സവം ഉണ്ടോ?
സങ്കല്പങ്ങളെല്ലാം മാറി റോഡ് താറിയല്ല സ്വർണം പൂശല ഈയ പൂശ പോലെ കണ്ണടച്ചോളായി അച്ഛാ ഒന്ന് കണ്ണടച്ചോ ആര് കുടിക്കാൻ വന്നു ഒരു ഇല എടുത്ത് പറഞ്ഞു വിടും ചാരിത്രം മഞ്ഞിക്കപ്പെട്ട് കുറച്ച് കഴിഞ്ഞ് ഉൾപ്പെടുത്തല ഒന്നു രൂപ അതാണ് പെട്ടെന്ന് 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 ആൾക്കാര് പോകുന്ന ആൾക്കാര് പോകും എനക്ക് എന്താണ് ഇത്ര കരിവേപ്പിലൊന്ന് മറച്ചോടും പോന്നാട്ട് സാധനം കിട്ടുമല്ലോ ടീക്കാട്ടു പറയാന്ന് പറഞ്ഞോണ്ട് അല്ലല്ല ഇന്ന് നാളെ മറ്റന്നാൾ മൂന്ന് ഫ്രൈഡേയാണ് ഒരു പരിപാടിയുണ്ട് അങ്ങനെയാണെങ്കിൽ മറ്റന്നാമതില്ലേ ഒരു നല്ല സ്ഥലമുണ്ട് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോയാലോ അല്ല ഇയാൾക്ക് ഇലക്ഷൻ കൂട്ടിയില്ലേ അവനാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കുത്തിച്ചത് അതിനായിരുന്നു അവധി അപ്പൊ മറ്റന്നാ ആസ്മ എല്ലാം അല്ല മറ്റന്നാളെ അല്ല സാധനം അതും എന്നെ ഉണ്ടാക്കിയാ കോഴിക്കോട് രാവിലെ അവരെ കൊണ്ട് ഇനി അവിടെ ഇലക്ഷൻ പ്രസിഡന്റ് എന്റെ മാങ്ങാത്തൊലി ഒന്നും വരുമല്ലേ അതെ രാവിലെ കൂട് പറഞ്ഞിടുമ്പോ കോഴി കാണും വൈകുന്നേരം നോക്കുമ്പോ കോഴിയില്ല ഒന്നല്ല രണ്ട് കോഴി അപ്പവാദ പ്രചരണങ്ങൾ മാത്രം നാട്ടിൽ വന്ന ഡീസൻ നാട്ടിൽ ഡീസൻ ഇരുട്ടുന്നവര് ഓ thank you.
Thank you.
കണ്ടുപിടിച്ച സ്ഥലം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇന്ന് ഇവിടെ ഒരു ഉത്സവം നടക്കും. ഇവിടെ കൊന്ന് വെള്ളത്തിൽ ചവിട്ടി തഴുതിയാലും ദൈവം പോലും അറിയില്ല. കുതിരുമ്പഴേ ഒന്ന് ഉരച്ചാക്കി വെളുക്കുമോ നോക്കാം. ഇതാ ഇത് ഒരു കാലത്തും വെളുക്കില്ല. കൊറേ നോക്കിയത് അയ്യോ. ഇന്നത്തെ ദിവസത്തിൽ പ്രത്യേകത രണ്ടായിരം കിട്ടി അല്ലെങ്കിൽ ആയിരം കിട്ടിക്കൊണ്ടു. എനിക്ക് എനിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, എന്റെ കാഴ്ചപ്പാടാണ്, എന്റെ നേതൃത്വത്തെ കുറിച്ച് എനിക്ക് വിശ്വാസം. നേതൃത്വം രണ്ടായിരം വോട്ട് വാങ്ങിക്കണം എന്തെങ്കിലും. നിങ്ങൾ വന്ന വഴിയല്ല പരിചയപ്പെട്ട സ്ഥിതിക്ക് ഇതേറെ വീട്ടിൽ ആരൊക്കെയുണ്ട്? കുട്ടികൾ എത്ര പേരാ? എന്ത് ചെയ്യുന്നു? എത്രാം ക്ലാസ്സിന്? പത്താം ക്ലാസ്സില്? പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മോനുണ്ടെന്ന് കണ്ടാ പറയൂല കേട്ടാ. മോനെ കണ്ട ഞാൻ കണ്ട ആളിന്റെ കാര്യമാവാ. ഓട്ടിടാനൊന്നും പോയില്ലേ? ആര് പറഞ്ഞു ഇന്ദിരാഗാന്ധി ഉണ്ട്, ജയലളിതയുണ്ട്, അങ്ങനെ സ്ത്രീകൾ എത്ര പേരുണ്ട്? കപ്പ എങ്ങനെയുണ്ട്? നല്ല കപ്പയാണോ ഇത്? ഓ ഒരുപാട് ആരും കണ്ടിട്ടുണ്ടപ്പ. കോഴിയെ കൊല്ലണം, കേറി വാ ഇങ്ങോട്ട്. ഞാനെങ്ങനെ കോഴിയെ കൊല്ലുന്നു? എനിക്കറിയാമോ കോഴിയെ കൊല്ലുന്നത്? അവിടെ ഇത്ര നേരം എന്തൊരു പരിപാടി? ബാക്കി എന്തൊക്കെ പരിപാടി? അപ്പൊ കോഴി ആയില്ല, ബാക്കിയല്ല, ബാക്കി എന്ത് തടപ്പത്തേറി കോഴി ആയില്ലെങ്കിൽ അതല്ലേ മെയിൻ. എനിക്ക് കോഴി കൊല്ലാൻ പറ്റൂല. അവിടെ എന്ത് പറ്റില്ലേ? സാമി വിളിച്ചോ, സാമി എനിക്ക് വരുന്നില്ലായി. കൊച്ചു കള്ളിച്ചാൽ കോഴിയെ കൊല്ലാൻ അറിഞ്ഞുകൂടായെങ്കിൽ
കന്നിനെ കൈ കാണിക്കരുതെന്ന് പറയുമ്പോ ദാസനെ വെള്ളം കാണിക്കരുത്. നല്ല ഭരിക്കാനത് നമ്മൾ ഭരിക്കണോ? ഇനി സാധനം നന്നായിട്ട് വാങ്ങിക്കും. കൗളിയിലുള്ളത് ഞാൻ പറഞ്ഞത് ഇനി ഇവിടെ കേട്ടാ ഇവിടെ നിനക്ക് എത്തിയാല് കത്തിച്ച പറ്റില്ല. കൊണ്ടുവരോ ഒരു കത്തി കൊണ്ട് കൊണ്ടുവാ പെട്ടെന്ന് കൊണ്ടോ അത് നീ കറിക്കും. നീ ആദ്യം ഇവിടെ ചവിട്ടിയിട്ട് തോളത്തല്ലേ അപ്പൊ തള്ളിക്കോളെ പണിയായാലും ദാസനല്ലേ ചെരുപ്പഴിക്കാത്തി ചെരുപ്പഴിക്ക് ചവിട്ടിക്കോ വിട്ടിട്ടുണ്ടോ? ഈ കാലം മുകളിൽ വെച്ചതാണ്. ഓക്കെ നോക്കണേ ചക്കയാണ് വരുന്നത്. നോക്കി നോക്കി ദാദാ സൂക്ഷ നീ വേണ്ടത് ഒരു സ്റ്റെപ്പും കൂടെ പോയാൽ ഒരു തുമ്പുണ്ട് അവിടെ അവിടെ ചവിട്ടാ നീ വെട്ടിക്കോ മറിയുന്നോളെ നേരത്തെ കാലം വെച്ചാണ് കാലം വെച്ചോ അതുകൊണ്ട് തിരിഞ്ഞിരിക്കണോ അല്ല തോളിച്ചോട്ടെ ഒരു കൈ ഒരു കൈ ഇതാ മറ്റേ കൈ മറ്റേ കൈ മറ്റേ കൈ മറ്റേ കൈ ഇതാ മറ്റേത് പിന്നെ എന്റെ കൊടുക്കും നല്ല തേരല്ലേ പറ്റില്ലേ വേറെ കൊണ്ട് പറ്റില്ലായിരുന്നു ഒരു കാര്യം ചെയ്തല്ല വെട്ടി പീസായി കൊണ്ടുപോയല്ലോ ഓരോരുത്തർ ഓരോ പീസ് കൊണ്ടുപോയാൽ മതി. അത് ശരിയാ. അപ്പൊ ഓരോരുത്തർക്ക് അങ്ങനെ നാല് പീസാക്കി വിട്ട് ധാരാളം പീസാക്കി എവിടെ കൊണ്ടുപോയി മോളെ കൊണ്ടുപോണ്ടേ എന്തിന് ഇത് വിളഞ്ഞിട്ട് പോലും ഇല്ല പഴുത്തില്ല നമ്മൾ കഴിക്കാനല്ലേ ഇപ്പൊ കുറച്ച് നമ്മളിവിടെ താമസിച്ച് പഴുപ്പിച്ച് കഴിക്കാനാണ് കഴിക്കാം വേറൊരു വഴിയുണ്ട് ചക്കപ്പുഴുക്കുണ്ടാക്കാം അടിപൊളിയാണ് എന്തോന്ന് കപ്പ ഓ അത് ശരിയാണ് ഒരു കാര്യം ചെയ്തു വിളിച്ച് പറഞ്ഞാൽ നമ്മൾ പരിപാടി മാറ്റി അണ്ണൻ അണ്ണൻ സ്പെഷ്യൽ ഇപ്പൊ വരുന്നു പുളിയണ്ണ
ഏത് കാട്ടി പോയി കൊടുത്താലും ഒരു ഗീത വരും. കാട്ടി പോയി കൊടുത്താലും ഗീത വരില്ല. ഗീത വെള്ള കാട്ടി പോയി കൊടുത്താൽ നമ്മുടെ പരിപാടിയിലേ ഒരു ചെറിയ മാറ്റം. ആ അതെ, മരിച്ചിനിക്ക് വരം ചക്ക പൊടിച്ചു സാധനം ഇപ്പൊ കൊണ്ടുവരാം. അത് ഗീത പോകുമ്പോ വീട്ടിൽ കൊണ്ടുപോയോ? നീ അവിടെ കൂട്ടിയോ കോഴി അടുത്തൊന്നില്ലേ? ഒന്നില്ലേ? അതുപോലെ ഇതൊന്നും നടക്കില്ല. ആഞ്ഞോട്ട് ആഞ്ഞു വെട്ടിക്കൂടാ, അതൊന്നും ഡയലോഗ് ആയിരിക്കാനത് എന്തേലും കൂടെ പറ്റില്ലെന്നാ. ഇപ്പൊ നാരായണൻ നോക്കട്ടെ, ഇപ്പൊ ശരിയാത്ര. അടിപൊളി കേട്ടാ, നല്ല സ്വർണ്ണ നിറം, ഗുരുവും തീരെ മോശമല്ല. പിന്നെ പിന്നെ നാലാക്കി വിട്ട് നാരായണ ഞാൻ എടുത്തു. അല്ല അണ്ണൻ എന്റെ പരുവം നിറച്ചോടറിയാം. എങ്ങനെയുണ്ട് അണ്ണ പരുവ കേട് പറയും അനുഭവം എങ്ങനെയുണ്ട്? ഗംഭീരം തന്നെ. കവടി എടുത്തല്ലേ, മഴ പെയ്യോ ഇല്ലേ ഒന്ന് പ്രവചിച്ചു നോക്കുന്നു. ഗീത ഗീത ചക്ക ഇവിടെ വെക്കണം. അത് അങ്ങോട്ട് വെച്ചേ, ഗീത പറഞ്ഞാലേ വെക്കുള്ളൂ. ഗീത ഒരു അഡീഷണൽ പേയ്മെന്റ് തരാ, കോഴി ഒന്ന് റെഡിയാക്ക്. ഗീത ഈ അരക്കളെ കുറച്ച് വെളിച്ചിടണം. ഞാൻ പറയാളോ പറഞ്ഞേ, നീ ഒന്ന് കൊല്ലു. നമ്മുടെ കോഴിയെ കൊല്ലൂല സാറേ, ഈ സാറിനെ പറഞ്ഞു. നമ്മൾ പറഞ്ഞോട്ടീസുണ്ട് പറഞ്ഞില്ലേ സാറേ? ദാസാ നമുക്കല്ല താഴെ വെള്ളമാണ് മുക്കിക്കൊല്ലാൻ പോകുന്നത്.
കുറെ തൂക്കിക്കൊല്ലാൻ പോണോ സാറെ? ഉണ്ടാവില്ല. ഇത് ടിക്കറ്റ് ആയി വരുന്നു.
വർഷം താമസം. ആരുണ്ട് വീട്ടിൽ? ഒറ്റയ്ക്ക് തടുത്തിട്ട് എങ്ങനെ കിട്ടി? ഒറ്റയ്ക്ക് ഇച്ചിരിയോട് കൈ ഇതിന് പിശുക്കുന്നു. ഞാൻ വരാതെ നമ്പൂരി. ഹലോ ഹലോ നമ്പൂരിയാണ്. ആ ആ താനുണ്ടാ? അതൊന്നും പറഞ്ഞ് ശരിയാവില്ല ഗണേശൻ. ഞാൻ അങ്ങോട്ട് വരാണ്. നമുക്ക് സാധനം കിട്ടിയേ പറ്റൂ ഇല്ല. നീ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ അങ്ങോട്ട് വരാണ്. Thank you.
ചത്തുപോയി വിട്ടല്ലേ നാരായണൻ
ഞാൻ പറഞ്ഞു വന്നത് ഈ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള നമ്മുടെ നിലപാടില് അവരുടെ ഒരു താല്പര്യം അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കുകയാണ് നല്ലത്. അതിന് അവരുടെ താല്പര്യം അതെല്ലാ കാര്യങ്ങളിലും ഉള്ള ഭാഗത്തിന് അതിൽ അതിനൊരു ജനാധിപത്യ ഒരു ഡെമോക്രാറ്റിക് സംഭവം ഉണ്ടായിരുന്നു. അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഞാൻ പറഞ്ഞു വന്നത് എന്താന്നുള്ളത് എനിക്ക് മനസ്സിലാവാനിട്ടല്ല. നീ നിന്നെ വെറുതെ ബളവളാന്ന് പറയുന്നു, നീ വെറുതെ ബളവളാന്ന് പറയുന്നു. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അവിടെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒരു ഫോഴ്സ് പ്രയോഗിക്കുമ്പോഴാണ് അത് പീഡനമായി മാറും. അവർക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ബലമായിട്ട് നടത്തി അതിന് അവർക്ക് താല്പര്യമില്ലാന്ന് തോന്നി നമ്മൾ അവിടെ വിട്ട് അതിനപ്പുറത്തേക്ക് ഞാൻ പോയില്ല. ഞാൻ അവളെ ഒരു തരത്തിൽ പോലും ഉപദ്രവിച്ചിട്ടില്ല. പോലീസിന്റെ ജോലി തോട്ടി തോട്ടിയുടെ ജോലിയും ചെയ്യും.
ഒരു മിനിറ്റ് അങ്ങോട്ട് അറിയാം
அது அடிக்கமா 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 அது அடிக்க
എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇല്ലല്ലോ, എനിക്കൊരു പ്രശ്നമില്ല. സമാധാനമായി. പിന്നെ ഒരു പ്രശ്നമില്ല. ഒന്നുമില്ല. സമാധാനമായി. എടാ വിനയ, നമ്മളെന്ന് എന്താ പ്രശ്നം? നമുക്ക് ഓരോ വെടികൂടെ
കോഴിക്കോട് പഞ്ചായത്തിൽ ബൂത്തുകളിൽ
Then you are born. Then you will grow. Then you are sick. Then you die. You are proud. I dare you call me Kalas. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 400,000 രൂപ സർക്കാർ ധനസഹായം. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി അടൂർ പ്രകാശ്. കോതമംഗലത്ത് ഹർത്താൽ. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ അർജന്റീന സെമി ഫൈനൽ. ക്വാർട്ടറിൽ കൊളംബിയയെ തോൽപ്പിച്ചു. ജയം തടങ്കത്തിൽ. ഒരു കാര്യം വീണ്ടും പാട്ട് പാടാം. പാട്ട് പഠിക്കും. വേണ്ട വേണ്ട പാട്ട് പാട്ട് വേണ്ട. അല്ലെങ്കിൽ ഞാൻ പാടും. അയ്യോ പ്ലീസ് പാടില്ല. എന്താ പറയാ, വേറെ ഒരു കഥ പറ. ഇനി കഥ കേട്ടുകൊണ്ട് ഈ സമയത്ത് ഉറങ്ങാം. അതൊന്നുമല്ല, മൂഡ് മാറ്റാൻ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു കളി കളിക്കാം. കണ്ണുകൂട്ടി കളിക്കാം. അയ്യോ അതിന് പറ്റിയ പ്രായം അവസ്ഥ. അതൊന്നുമല്ല, അല്ല നമുക്ക് പണ്ട് സ്കൂളിലൊക്കെ കളിച്ചോണ്ട് കളി കളിക്കാം. പഴയ കാലത്തിന്റെ അതിനെ പറ്റിയ സാധനമുണ്ട്. ഇപ്പം കളനും പൊലിച്ചും പറഞ്ഞില്ലേ, അതുപോലെ വേറൊരു കളിയുണ്ട്. അതായത് നമുക്ക് ഓർമ്മ കളിയാ, അല്ലല്ല വേറൊരു കളി, നല്ല രസമുള്ള കളി. അതായത് ഈ കളിയില് നാല് പേര് വേണം. എവിടെ നമ്മള് നാലുപേരല്ലോ, അഞ്ചു പേര്. അതെവിടെ? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. അല്ലല്ല എണ്ണ തെറ്റി, ഇങ്ങനെ ഫിറ്റ്. ഞാൻ എണ്ണ, ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. അഞ്ച്. അല്ല 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 അല്ല, അതിനുള്ള വഴി വേറെ ഉണ്ട്. ഞാൻ പറയാം, ആദ്യം കളിയുടെ റൂൾസ് കേൾക്കും. അപ്പൊ നമ്മള് നാല് പേര്. അപ്പൊ ഇതൊരു കഥ പോലെയാണ്. അതിനകത്ത് നാല് കഥാപാത്രങ്ങൾ, ഒന്ന് രാജാവ്, ഒന്ന് മന്ത്രി. നിങ്ങളെന്ത് ഇപ്പോഴേ വിരിഞ്ഞിരിക്കുന്നത്? അല്ല ഞാൻ പറയട്ടെ, രാജാവ്, മന്ത്രി, പോലീസ്, കളൻ, നാല് എഴുതും നമ്മള് പേപ്പറില്. എന്നിട്ട് പോലീസ്, കളൻ, നാല് പേര്. എന്നിട്ട് നാല് പേപ്പറിൽ എഴുതി എഴുതിയിട്ട് ഇതിങ്ങനെ മടക്കും. മടക്കി ഒരുമിച്ചല്ല, വേറെ വേറെ മടക്കിയിട്ട് നമ്മള് അതിവിടെ ഇങ്ങനെ താഴെ ഇടും. താഴെ ഇട്ടിട്ട് നമ്മള് മറ്റേ ഈ ബാലറ്റ് പേപ്പറൊക്കെ മുടക്കില്ലേ പണ്ട് വോട്ട് ചെയ്യാനായിട്ട്, അതുപോലെ ഇട്ടിട്ട് നമ്മള് അത് തുറന്നു നോക്കാതെ അതിൽ നിന്ന് ഓരോന്ന് എടുക്കണം. നിങ്ങൾ ഇനി ഒരക്ഷരം മിണ്ടിയ നിങ്ങളെ കളി നൗട്ടാക്കി, മനസ്സിലായല്ലോ. അപ്പൊ വലിച്ചു കയറ്റി സാറെ തികട്ടി തികട്ടി വരികയാണ്. അഞ്ചാമത്തെ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. എടുക്കുന്നു, എടുത്തിട്ട് നമ്മൾ തുറന്നു നോക്കുന്നു. നോക്കിയിട്ട് നമ്മള്
ആരെയും കാണിക്കില്ല, അല്ല അങ്ങനല്ലേ, കാണിക്കാതെ നോക്കിയിട്ട് നമ്മൾ കയ്യിൽ വെച്ചേക്കും. അതില് പോലീസ് മാത്രം പറയും ഞാനാണ് പോലീസ്. അത് കഴിഞ്ഞാൽ പോലീസിന്റെ ജോലി കള്ളനെ കണ്ടുപിടിക്കാനുള്ളതാണ്. അതിനാണ് ബുദ്ധി വേണം. അത് രണ്ടാമത് കാലം ആദ്യം ഇയാള് പേപ്പർ എടുത്തിട്ടോ ഏത് കേൾക്കും. അപ്പൊ നമ്മള് ഇതിങ്ങനെ തുറന്നു നോക്കി പോലീസാണെന്ന് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പോലീസിന്റെ ജോലി എന്ന് പറഞ്ഞാൽ കള്ളനെ കണ്ടുപിടിക്കുക. അത് ഞാൻ പറഞ്ഞു കള്ളനെ കണ്ടുപിടിക്കുക. അതാണ് ബുദ്ധി എന്ന് ഞാൻ പറഞ്ഞു. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബുദ്ധി എങ്ങനെ സ്വന്തമായിട്ടില്ലാത്തൊരു സാധനം തീരെ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കി. ഗസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനിടയ്ക്ക് വേറൊരു കുരുക്കുണ്ട്. ഈ കള്ളനെ കണ്ടുപിടിക്കുമ്പോ തെറ്റി രാജാവിനെയോ മന്ത്രിയോ കയറി കള്ളനെ വിളിച്ചാൽ അവന് പനിഷ്മെന്റ് പോലീസിന്. അത് അടി അടി കൊടുക്കുമ്പോ കവാലത്തിൽ അവിടെ എങ്ങും അല്ല നമുക്ക് കമ്പ് വെച്ചടിക്കും. അഞ്ചടിയോ അപ്പൊ അപ്പൊ അത്രേ അത് തെറ്റിയ അതല്ല കറക്റ്റായിട്ട് കള്ളനെ പിടിച്ചാൽ കള്ളനെ ശിക്ഷിക്കും. അങ്ങനെ ചോദിക്കേ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചാമന്റെ റോ. നമ്മള് കളിയില് ഒരു അഞ്ചാമന്റെ കൊണ്ടുവരും. അഞ്ചാമനാണ് സുപ്രീം കോർട്ട് ജഡ്ജ്, ന്യായാധിപൻ. അപ്പൊ ന്യായാധിപൻ പിന്നെ പറയാം ഓ അധികാര ചിഹ്നം. അത് മാത്രമല്ല അടികൊള്ളാതെ രക്ഷപ്പെടുന്നില്ല. അപ്പൊ ന്യായാധിപൻ സിംഹാസനം വേണം. സിംഹാസനം മറ്റേ അടിക്കുള്ള സിംഹാസന അല്ലല്ല എന്താണ് പറയുന്നത്, അപ്പൊ പേപ്പർ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാഷണൽ പേപ്പർ സിഗരറ്റിന്റെ പറ്റിയത് തിരുമേനി കൊടുക്കും. സോറി ന്യായാധിപനെ കൊടുക്കും. അങ്ങനെ പറയണം ന്യായാധിപനെ ഏൽപ്പിക്കൂ. തിരുമേനി ഒന്നും ഇല്ല ന്യായാധിപൻ, തെറ്റി പറഞ്ഞ ശിക്ഷിക്കേ. ഇതാ അപ്പൊ ഇതിനെ നാലാക്കി മുറിക്കണം. എന്തെഴുതാൻ എന്തെഴുതണം ഇത്രയും നേരം കേട്ടിട്ട് മനസ്സിലായില്ലേ. രാജാവ് മന്ത്രി മന്ത്രി കള്ളൻ പോലീസ് അല്ല അത് തീരുമാനമായിട്ട് മതി. അപ്പൊ എഴുതിയാ നോക്കല്ലേ നിങ്ങള് ഞാനിതവിടെ മാറിയില്ലേ. അല്ല തിരുമേനി നല്ല ക്ലിയർ ആയിട്ട് എഴുതുന്ന കേട്ടോ വായിക്കണ്ടേ. കള്ളം പറഞ്ഞു കളിക്കാൻ പോലെ ഒരു ഉഷാറായിക്കോട്ടെ. അങ്ങനെ സൗദിയിലെ രാജാവ് അപ്പൊ എന്നെ എല്ലാരും കണ്ണടച്ചിക്കണം. ചുരുട്ടു കിട്ടോ അങ്ങനെ ആദ്യം എടുത്ത അളിയടിയുടെ അത് ഞാൻ കിട്ടാ പിന്നെ
ഒന്നും എടുത്താൽ മതി. അത് തന്നെ വലിയ പാട്. എന്താ തീരുമാനിച്ചിരിക്കുന്നത്? അതാണ്. അപ്പോ ഞാനാണ് പോലീസ്. പിന്നെ അതെന്താ വിശ്വാസമില്ല? എന്ത് അല്ല കോടതി കാണിക്കണം. റബ്ബർ വ്യാപാരിയാണ് സത്യം. അത് കറക്റ്റ്. ഇപ്പൊ സത്യമാണല്ലോ, ബോധ്യമായല്ലോ. അപ്പോ അശോ പോലീസിനെ പോലീസായിട്ട്. അത് മാത്രം പോരാ, ഈ ഇൻവെസ്റ്റിഗേഷന്റെ ചുമതല കൂടെ എന്നെ ഏൽപ്പിക്കണം. അന്വേഷണം അത് ഞാൻ താങ്ങും. ഇൻവെസ്റ്റിഗേഷന്റെ ചുമതല കൂടെ പോലീസിനെ. താങ്ക് യു യുവർ ഓണർ. ശരി. ഇതാണ് കള്ളൻ. പോലീസ് ഒറ്റ നോട്ടത്തിൽ ഞാൻ പിടിച്ചു. ശിക്ഷ വിളിക്കൂ. അല്ല 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 അല്
ഇത്തവണത്തെയും കൂടെ അതേ ശിക്ഷ. അല്ല വീണ്ടും പൈസ അല്ല തമാശ വരും രാജാവ് വഴി വരും. എന്ത് ശിക്ഷ ഒഴിവാക്കിയിരിക്കുന്നു ബഹുമാനപ്പെട്ട കോടതിയോട്. ഇതും ശിക്ഷ മോശമൊന്നും അല്ല. അത് അത് തരും. ഇന്ന് ഞാൻ ഇവനാണ് കള്ളൻ. മരിക്കുന്നവരെ തൂക്കിലേറ്റ കയറ് കൊണ്ടുവരും. തൂക്കിക്കൊല്ലില്ല ഇത് മതിയോ? ഇതാളാ തൂക്കിക്കൊല്ല. അങ്ങനെ ഇല്ല ഇല്ല ഇവരെ മരിക്കില്ല. ഇല്ല ഇല്ല അങ്ങനെ അല്ല.
Thank you.